മുൻപായി പ്രഭാത നക്ഷത്രം ഉദിക്കുന്നു വരാൻ പോകുന്ന പകലിനെക്കുറിച്ചുള്ള ഓർമ്മ മനുഷ്യഹൃദയങ്ങളിൽ സന്തോഷം ജനിപ്പിക്കുന്നു നീതിസൂര്യനായ യേശുക്രിസ്തുവിനു മുൻപ് ഉദിച്ച പ്രഭാത നക്ഷത്രമായിരുന്നു പരിശുദ്ധ കന്യക മറിയം പാപം നിമിത്തം അന്ധകാരത്തിൽ ആണ്ടുപോയ മനുഷ്യമക്കളിൽ വെളിച്ചം വീശുകയും അവരിൽ ദൈവസ്നേഹാഗ്നി കത്തി ജ്വലിപ്പിക്കുകയും ചെയ്ത രക്ഷകന്റെ മുന്നോടിയാണ് പരിശുദ്ധ അമ്മ ആ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷത്തിലൂടെ കടന്നു പോവുകയാണ് നാം ഓരോരുത്തരും ആനന്ദ സ്നേഹത്തിന്റെയും അതുല്യ കാരുണ്യത്തിന്റെയും മൂർത്തിഭാവമായിട്ടാണ് പുതിയ നിയമം പരിശുദ്ധ അമ്മയെ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് പുത്രനിലൂടെ പിതാവിലേക്ക് ദൈവമക്കളെ അടുപ്പിക്കുന്നതിനായി പരിശുദ്ധ അമ്മ ഇന്നും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു തന്നെ സമീപിക്കുന്ന ആരെയും നിരാശരാക്കാത്ത പരിശുദ്ധ അമ്മ നമ്മുടെ തുണയും സംഗീതവുമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വിശ്വാസത്തോടെ നമുക്ക് സമീപിക്കാം സൂര്യനെ വസ്ത്രമായി ധരിച്ചിരിക്കുന്നവളും നക്ഷത്രരാശിയെ കിരീടമായി അണിഞ്ഞിരിക്കുന്നവളും ചന്ദ്രനെ പാദപീഠത്തിലാക്കിയിരിക്കുന്നവളുമായ ആ അമ്മ നമ്മുടെ ഏകാന്തതയിൽ കൂട്ടും വ്യക്തതയിൽ പ്രശാന്തതയുമാണ് ആ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപിത മാതാവിന്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ഏവർക്കും സ്വർഗാരോപണ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു ഓഗസ്റ്റ് 15 ഭാരതീയരായ നമ്മെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നേക്ക് 74 വർഷങ്ങൾക്ക് മുൻപ് കോടി തോരണങ്ങളുടെ ചാരുതയോടെ കരിമരുന്ന് കലാപ്രകടനങ്ങളുടെ ഘോഷത്തോടെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യൻ ജനത ആർത്തുവിളിച്ചു ഭാരതം സ്വതന്ത്രയായി എന്ന് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിലെ പൗരന്മാരായി ജനിക്കാൻ അവസരം ലഭിച്ചതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം ലോകത്തിന്റെ ഏത് മേഖലയിലായാലും ഭാരതത്തിന് സ്വന്തമായി ഒരു ഇടമുണ്ട് നീലാകാശത്തോട് സ്വകാര്യം പറയുന്ന കുത്തബ് മിനാറും മാർബിളിൽ വിരചിച്ച ഇതിഹാസമായ താജ്മഹലും പിന്നെ ഋഷീശ്വരന്മാർ ഊട്ടി വളർത്തിയ പ്രാചീന പൈതൃകവുമെല്ലാം നക്ഷത്ര ശോഭയോടെ ജ്വലിക്കുന്നത് സ്വതന്ത്ര ഭാരതത്തിന്റെ അഭിമാനമാണ് എന്നാൽ ഇന്ന് മതേതരത്വത്തിന്റെ ഭാരതം മതഭ്രാന്തിന്റെ നാടായി മാറിയിട്ടില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അനേകം സ്വാതന്ത്ര്യമോഹികളായ രക്തസാക്ഷികളുടെ ശവകുടീരങ്ങൾക്കുമീതെ സ്വാതന്ത്ര്യത്തിന്റെ പുതുസൂര്യനുദിച്ച ആ ഓഗസ്റ്റ് 15 തീയതി നവകാലയിലൂടെ ശാന്തിദൂതുമായി അലിയുകയായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മനുഷ്യസ്നേഹി ഗാന്ധിജിയുടെ ആത്മാവ് ഇന്നും അസ്വസ്ഥമായി അലയുകയാണ് നവകാലയിലൂടെയല്ല അധികാരത്തിന്റെ അപ്പകർഷണങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടുന്ന ഇന്ദ്രപ്രസ്ഥത്തിലെ പാർലമെന്റ് മന്ദിരത്തിലൂടെ മതേതരത്വത്തിന്റെ താഴ്ക കുടങ്ങൾ തകർന്നു തരിപ്പിടമായ ഗുജറാത്തിലെയും മാരാടിലെയും രണഭൂമിയിലൂടെയാണ് സത്യാഗ്രഹത്തിന്റെ ഊന്നുവടിയും വേണ്ടി ഗാന്ധിജി അലഞ്ഞു നടക്കുന്നത് ഇന്ത്യ മതേതരത്വത്തിന്റെ നാടാണ് ജനാധിപത്യത്തിന്റെ നാടാണ് അദ്വൈത സിദ്ധാന്തത്തിന്റെ നാടാണ് ബ്രഹ്മാസ്ത്രത്തെ പോലും പ്രതിസംഹരിച്ച മധ്യമ പാണ്ഡവന്റെ നാടാണ് ഈ പ്രതിസന്ധികളെ മറികടന്ന് ഒന്നാം ലോകരാജ്യങ്ങൾക്കൊപ്പം എത്തുവാൻ ഇന്ത്യക്ക് ഇനി അധികകാലം വേണ്ട അത്തരമൊരു നവയുഗ പിറവിയുടെ മംഗളവാക്യക്കായി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് കാതോർക്കാം നന്ദി